നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഭാഗത്ത് യുക്രൈനെ റഷ്യയുമായുള്ള യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക, മറുഭാഗത്ത് റഷ്യയെ കൂട്ടുപിടിച്ച് പാശ്ചാത്യ ലോകത്തെ വെല്ലുവിളിക്കാൻ വെമ്പുന്ന ചൈന. റഷ്യയുടെ സൈനിക ശക്തിയും ചൈനയുടെ സാമ്പത്തിക ശക്തിയും ഒരുമിച്ചാൽ ആരെതിർത്തിട്ടും കാര്യമില്ല. ഇപ്പോൾ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്ക് ഇന്ത്യക്ക് പുറമെ US റഷ്യയ്ക്കും വരെ ആശങ്ക ഉയർത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നവംബർ 12 മുതൽ ആരംഭിക്കുന്ന സുഹായ് വ്യോമ പ്രദർശനത്തിൽ ചൈന തങ്ങളുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമായ HQ-19 ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ലോകത്തിലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളായ US താട്ട്, റഷ്യയുടെ S-400 എന്നിവയുമായാണ് ചൈനയുടെ HQ-19 താരതമ്യം ചെയ്യുന്നത്. പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വമ്പൻ സവിശേഷതകളാണ് ലോകശക്തികളായ രാജ്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. മിസൈലുകളെ ലക്ഷ്യത്തിലെത്തും മുൻപ് തന്നെ കണ്ടെത്തി തകർക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് US താട്. ദീർഘദൂര മിസൈലുകളെ വരെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്ന താട്. ലോകശക്തികളെല്ലാം ഭയക്കുന്ന ഒന്നാണ് റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ S-400. പോർ വിമാനങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂഡ് മിസൈലുകളുമെല്ലാം 40 മുതൽ 400 കിലോമീറ്റർ അകലത്തിൽ വെച്ച് വരെ തകർക്കാൻ ഇവയ്ക്കാവും. S-400 മൂന്ന് സ്ക്വാഡ്രോണുകൾ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ചൈനയുടെ സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ ബ്രഹ്മോസ്, Agni-5 എന്നീ മിസൈലുകളും വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയുമായി കിടപിടിക്കുന്നതാണ് ചൈനയുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം എന്നതാണ് ആശങ്കയുയർത്തുന്നത്. HQ-19 സവിശേഷതകൾ ഇതെല്ലാമാണ്: പല വശങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ഒരുമിച്ച് ചെറുക്കാനാവും. ഇത് യുദ്ധസമയങ്ങളിൽ വളരെ ഫലപ്രദമായിരിക്കും. താഡ് പോലെ അടിച്ചുകൊല്ലുക, അതായത് ഹിറ്റ് ടു കിൽ സംവിധാനമാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. ആകാശത്ത് വെച്ച് തന്നെ ശത്രു മിസൈലുകളെ കണ്ടെത്താനും നശിപ്പിക്കാനും ആവും. ഏതായാലും വലിയൊരു ആയുധമാണ് ഇപ്പോൾ ചൈന ഇറക്കിയിരിക്കുന്നത്. അത് ലോകത്തിന് മുഴുവൻ, അതായത് ചൈനയുടെ ശത്രു രാജ്യങ്ങൾക്ക് മുഴുവൻ ഒരു വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ചൈനയുമായി നല്ല ബന്ധം നിലനിർത്തുന്നത് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ അവർക്ക് മുന്നിലുള്ള വഴി. റഷ്യയിലൂടെ അവർക്ക് ഒരു ബദൽ മാർഗം വീണ് കിട്ടിയിരിക്കുന്നു. ഈ വർഷം കിം ജോങ് ഉൻ 2 തവണ പുടിനെ കണ്ടു. അതേസമയം ചൈന ഏറ്റവും പുതിയ ചാരവിമാനമായ J-35A ചിത്രങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടുണ്ട്. അമേരിക്കയുടെ F-35 പോർ വിമാനങ്ങളുമായുള്ള അസാധാരണ രൂപസാദൃശ്യമാണ് ചൈനീസ് വിമാനത്തെ പെട്ടെന്ന് തന്നെ ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ F-35 പോർ വിമാനത്തിന്റെ ഡിസൈൻ വിശദാംശങ്ങൾ 2009 ചൈന ചോർത്തിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതോടെ അമേരിക്കൻ പോർ വിമാനത്തിന്റെ വിശദാംശങ്ങൾ മോഷ്ടിച്ചാണ് ചൈന സ്വന്തമായി പോർ വിമാനം ഉണ്ടാക്കിയതെന്ന ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു കഴിഞ്ഞു.